എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട് ജില്ലയിലാണ് മാനന്തവാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മാനന്തവാടി ഭാഗത്തുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പങ്കുവെക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡായിട്ട് നിങ്ങൾക്ക് കാണാം അതിമനോഹരമായ വ്യൂ നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് നല്ല തേയിലകളുടെ വ്യൂവുമുണ്ട് തേയിലയുണ്ട് അതുപോലെ തന്നെ നല്ല മലകളുടെ വ്യൂവും ലഭിക്കുന്നുണ്ട് നല്ല അടിപൊളി സ്ഥലമാണ് നല്ലൊരു ഒഴിഞ്ഞ സ്ഥലമാണ് പ്രൈവസി ഉള്ള സ്ഥലമാണ് നമുക്ക് ഹോം സ്റ്റേ ചെയ്യാനും റിസോർട്ടുകൾ പണിയാനൊക്കെ പറ്റുന്ന അടിപൊളി നല്ലൊരു സ്ഥലമാണ് ഇന്ന് നിങ്ങളെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ആദ്യമായി നമുക്ക് ഇതിൻ്റെ വ്യൂ ഒക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കാണാം ഒരുപാട് ആളുകൾ നമ്മളോട് ആവശ്യപ്പെടാറുണ്ട് തേയില വ്യൂ ലഭിക്കുന്ന സ്ഥലം ചെറിയൊരു വീടും അതേപോലെ തന്നെ കുറഞ്ഞൊരു ബഡ്ജറ്റുള്ള തേയിലിൻ്റെ വ്യൂ ലഭിക്കുന്ന ഒരു വീട് ആവശ്യപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ജോലിയുള്ളവരാണ് ജോലി തിരക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ച് അതുപോലെ ബിസിനസ്സുകാരാണെങ്കിൽ ബിസിനസ്സിൻ്റെ തിരക്കും ടെൻഷനും കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് സ്വന്തം ഫാമിലിയൊക്കെ ആയിട്ട് ഒഴിവ് ദിവസങ്ങളിൽ വയനാട്ടിൽ സ്വന്തമായൊരു വീട്ടിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ നമ്മളെ വിളിക്കാറുമുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആണ് നിങ്ങൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ തൈലൻ്റെ വ്യൂ നമുക്കൊരിക്കലും നഷ്ടപ്പെടുകയില്ല അതേപോലെ ഇതിൻ്റെ പ്രൈവസിയും നമുക്കൊരിക്കലും നഷ്ടപ്പെടുകയില്ല ഇത് എസ്റ്റേറ്റിൻ്റെ സ്ഥലമാണ് അതുകൊണ്ട് നമുക്കിവിടെ ഫ്രണ്ടിൽ ബിൽഡിങ്ങോ കാര്യങ്ങളോ ഒന്നും വരാനോ ഇതിൻ്റെ വ്യൂ നഷ്ടപ്പെടാനോ ഇതിൻ്റെ പ്രൈവസിയൊന്നും നഷ്ടപ്പെടാനൊന്നും പോകുന്നില്ല ഏത് സമയത്തും നല്ല കാറ്റും തണുപ്പും കോടയൊക്കെ ലഭിക്കുന്ന അടിപൊളി സ്ഥലമാണ് നമ്മുടെ ഈ സ്ഥലത്തുള്ള വീടാണ് നിങ്ങൾ കാണുന്നത് ഇതിൻ്റെ കുറച്ച് വർക്കുകളൊക്കെ ബാക്കിയുണ്ട് ട്രെയിലിൻ്റെ വർക്ക് അതുപോലെ തേക്കാനുണ്ട് അങ്ങനെ കുറച്ച് വർക്കുകളൊക്കെ കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ഒരു വീടാക്കാൻ പറ്റും ഇപ്പോൾ നിങ്ങൾ ഈ ഫ്രണ്ടിൽ കാണുന്ന നമ്മളെ അതിലുള്ള മരങ്ങളാണ് ഈ മരങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് മുറിച്ചു കഴിഞ്ഞാൽ നല്ല വ്യൂ അടിപൊളിയായിട്ട് നമുക്ക് ദർശിക്കാൻ കഴിയും ഹോം സ്റ്റേ റിസോർട്ടുകൾക്കൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന സ്ഥലം തന്നെയാണ് ഇതിൻ്റെ ചുറ്റിലും വീടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് നമുക്ക് നല്ല പ്രൈവസിയാണ് ഇവിടെയുള്ളത് ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് സ്ഥലം കൂടുതൽ വേണമെങ്കിലൊക്കെ ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ സ്ഥലം ഒരു എഴുപത് സെൻറ്റോള സ്ഥലം നമുക്കിതിൻ്റെ അതിൽ തന്നെ ഉണ്ട് ആവശ്യക്കാർക്ക് നമുക്ക് സ്ഥലം വാങ്ങിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ ഈ വീട് സ്ഥലമുള്ളത് വയനാട് ജില്ലയിലാണ് മാനന്തവാടിയിലാണ് മാനന്തവാടി ടൗണിൽ നിന്നും ഒരു രണ്ടര കിലോമീറ്റർ ദൂരത്തിലാണ് ഈ വീട് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മുപ്പത് സെൻറ്റാണ് ഈ സ്ഥലമുള്ളത് ഒരു മൂന്ന് ബെഡ്റൂമുള്ള വീടാണ് നിങ്ങൾ കാണുന്നത് കുറച്ച് വർക്കുകളൊക്കെ ഇതിൽ ഫിനിഷ് ചെയ്യാനുണ്ട് ഉള്ളിൽ സ്റ്റെയറോ കൊടുത്തിട്ടുണ്ട് മുകളിലേക്കൊക്കെ എടുക്കാൻ പാകത്തിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഒന്നാമത്തെ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉണ്ട് ലൈറ്റിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മൂന്നാമത്തെ ബെഡ്റൂം ഇത് വലിയൊരു ഹാളാണ് ഇതൊരു ബെഡ്റൂം ആക്കാൻ പറ്റും അതുപോലെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ വെള്ളത്തിനൊരു ഓപ്പൺ കിണർ തന്നെയുണ്ട് ഇതിന് സെപ്പറേറ്റ് സ്ഥലം വാങ്ങിച്ചിട്ട് ഒരു കിണർ കുഴിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ വെള്ളമൊക്കെ ഉണ്ട് നമ്മൾ ഈ സ്ഥലത്തിന്റെ ഒരു ഭാഗം ടാറിങ് റോഡാണ് നമുക്ക് ലഭിക്കുന്നത് ഒരു ഭാഗം നമുക്ക് അടിപൊളി വ്യൂ ആണ് ലഭിക്കുന്നത് വീടിൻ്റെ ബാക്ക് ഭാഗൊക്കെയാണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഈ വീട്ടിലേക്കുള്ള റോഡാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഈ റോഡിൻ്റെ വലത്ത് സൈഡിലുള്ള ഈ സ്ഥലമൊക്കെ നമ്മുടെ ഈ മുപ്പത് സെൻറ്റിൽ പെട്ടതാണ് നമുക്ക് റോഡ് ഫ്രണ്ടേജ് നമുക്കൊരു പത്ത് പതിനേഴ് മീറ്ററോളം നമുക്ക് റോഡ് ഫ്രണ്ടേജ് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഒക്കെ ലഭിക്കുന്നുണ്ട് ഒരു പഴയ വീട് നമുക്കിവിടെ കാണാം ഇതൊക്കെ നമ്മുടെ ഈ ഈ സ്ഥലത്തുള്ളതാണ് അപ്പോൾ ഈ വീടിനും സ്ഥലത്തിനും കൂടി ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് മുപ്പത് ലക്ഷം രൂപയാണ് ന്യായമായ വിലയാണ് താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടുതൽ ഇതിനെപ്പറ്റി അറിയാൻ എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പരമാവധി സപ്പോർട്ടൊക്കെ ചെയ്യണം ഈ കാണുന്ന ഭാഗമൊക്കെ നമ്മുടെ ഈ മുപ്പത് സെൻറ്റിൽപ്പെട്ടതാണ് ഒരു പതിനേഴ് മീറ്ററോളം നമുക്ക് ഇതിൽ റോഡ് ഫ്രണ്ടേജ് ഒക്കെ ലഭിക്കുന്നുണ്ട്